ഹലോ, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഇതായിരുന്നു. നമുക്കിതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമ്മളെ ഇൻപുട്ട് എഫ് എഫ് ടി ആണ്, ഔട്ട്പുട്ട് എന്താണ്, എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് വരും. ഇതിൽ രണ്ട് നോഡ്സ് ആണുള്ളത്, എം വണ്ണും എം ടുവും. എം വണ്ണിൻ്റെ ട്രാൻസ് എന്താണ്, എം വണ്ണിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അതിലോട്ട് എക്സ് വൺ ആണ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്. എഫ് എം വൺ ഉണ്ടാവും, എഫ് എം ബി വണ്ണ്, എഫ് ബി, എഫ് കെ വണ്ണ്, എഫ് കെ, ഇതെല്ലാം കണ്ടുപിടിച്ച് ഈ ഒപ്പോസിംഗ് ഫോഴ്സ് എല്ലാം കണ്ടുപിടിച്ചു. ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്തു, നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ച്. ഓക്കെ, ഇനി ഞാൻ എം ടുവിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എം ടു. ഇതിലോട്ട് ഏതെല്ലാം ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. എഫ് ഓഫ് ടി എന്നുള്ളത് ഒരു ഡയറക്ഷൻ ഡയറക്ഷനിലുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏതൊക്കെ ഉണ്ടാവും, എം ടു കൊണ്ടുള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ഈ കെ കൊണ്ടുള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ബി കൊണ്ടുള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ഈ ബി ടു കൊണ്ടുള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കുക, ഇതാ എം ടു അപ്ലൈഡ് ഫോഴ്സ്, പിന്നെ നാല് ഒപ്പോസിംഗ് ഫോഴ്സസും. ഓക്കെ, ഫസ്റ്റ് എഫ് എം ടു എങ്ങനെയെന്നു, എം ടു ഇൻറ്റു ഡി സ്ക്വയർ, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ്, എക്സ് എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എം ടു ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എഫ് ബി ടു, ബി ടു ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്നുണ്ടാവുള്ളൂ. എഫ് ബി എന്നുള്ളത് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൺ ആണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ എന്ന് വരും. എം ടുവിനെ എടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ എന്ന് വരും. ഓക്കെ, ഇനി എഫ് കെ എന്നുള്ളതും എന്ത് വരും, കെ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഒപ്പോസിംഗ് ഫോഴ്സസ് ആണ്. ഇത് നാലും ആണ്, ഇത് ഒപ്പോസിംഗ് ഫോഴ്സസ്. അത് നാലും ആഡ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടണം, എഫ് ഓഫ് ടി അപ്ലൈഡ് ഫോഴ്സ് കിട്ടണം. ഈക്വേഷൻസ് എല്ലാം ഇതിൽ അപ്ലൈ ചെയ്യാം, ഈസ് ഈക്വൽ ടു എന്തരും, എഫ് ഓഫ് ടി എന്ന് വരും. എം ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി, എഫ് ബി ടു ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ബിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് കെക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. ഓക്കെ, അപ്പോൾ എം ടു ഉണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ ആണെങ്കിൽ എസ് സ്ക്വയർ എക്സ് ഓഫ് എസ് എന്ന് വരും. ഓക്കെ, ഡി എക്സ് ആണെങ്കിൽ എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് എം ടു ഇൻറ്റു എസ് സ്ക്വയർ എക്സ് ഓഫ് എസ്, ബി ടു ഇൻറ്റു ഡി എക്സ് ആയതുകൊണ്ട് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്, ഇവിടെ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ആയതുകൊണ്ട് എസ് എക്സ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എക്സ് വൺ ഓഫ് എസ് പ്ലസ് കെ ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എക്സ് വൺ ഓഫ് എസ്. എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഓഫ് എസ് കോമൺ ആക്കിയിരിക്കും. എക്സ് ഓഫ് എസ് കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെ, എം ടു എസ് സ്ക്വയർ ഉണ്ട്, ബി ടു എസ് ഉണ്ട്, ബി എസ് ഉണ്ട്, ബി എസ് ഇൻറ്റു എക്സ് ഓഫ് എസ്. അപ്പോൾ ബി എസ് കോമൺ ആണ്, ഇവിടെ കെ ഉണ്ട്. അപ്പോൾ എക്സ് ഓഫ് എസിന് എം ടു എസ് സ്ക്വയർ പ്ലസ് ബി ടു എസ് പ്ലസ് ബി എസ് ആണ്, അതിൽ നിന്ന് എസ് കോമൺ ആക്കി കിട്ടും, പ്ലസ് കെ മൈനസ് ബാക്കി എന്തൊക്കെ ഉണ്ട്, മൈനസ് എക്സ് വൺ ഓഫ് എസ് ഇൻറ്റു ബി എസ്, മൈനസ് എക്സ് വൺ ഓഫ് എസ് ഇൻറ്റു ബി എസ്, മൈനസ് എക്സ് വൺ ഓഫ് എസ് ഇൻറ്റു കെ, മൈനസ് എക്സ് വൺ ഓഫ് എസ് ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്ന് എഴുതി. നമുക്ക് എന്താണ് വേണ്ടത്, എഫ് ഓഫ് എസ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് എസ് ആണ്, അല്ല എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിലൊരു ടേം ഉണ്ട്, എന്ത് എക്സ് വൺ ഓഫ് എസ് ഉണ്ട്, നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ടുപിടിച്ചത് എക്സ് വണ്ണിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, അതെന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് വൺ ഓഫ് എസ് എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുന്നു, എക്സ് ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ ഡിവൈഡ് ബൈ എം വൺ എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി എസ് പ്ലസ് കെ വൺ പ്ലസ് കെ. ഈ വാല്യൂ ആയിരുന്നു നമ്മുടെ നേരത്തെ ആ ഇക്വേഷനിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എക്സ് വൺ ഓഫ് എസ്, ഇതിപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആണ്, അവിടെ എന്ത് ചെയ്തു,
ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് ഓഫ് എസ് ഇൻറ്റു ഈ വാല്യൂസിന് പകരം എക്സ് ഓഫ് എസ് ഇൻറ്റു ബി എസ് പ്ലസ് കെ ഡിവൈഡ് ബൈ ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ബി എസ് പ്ലസ് കെ ഉണ്ട്, ഇവിടെ ഒരു ബി എസ് പ്ലസ് കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബി എസ് പ്ലസ് കെ സ്ക്വയർ എന്നാക്കി എഴുതി. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഓഫ് എസ് ആണ്, ഇവിടെ എക്സ് ഓഫ് എസ് ആണ്. അപ്പോൾ എക്സ് വൺ ഓഫ് എസ് എന്തായിട്ടുണ്ട്? എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് എസ് ഉണ്ട്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഈ എക്സ് ഓഫ് എസിനെ കോമൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കോമൺ ആക്കി എടുത്തു. അപ്പോൾ എന്ത് വരും, ഈ ടേം മൈനസ് ഈ ടേം വരും. ഈ ഡിനോമിനേറ്റർ ഓൾ ബൈ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ടേമിനെ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായോ? ഈ ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ ഡിവൈഡ് ബൈ ഇതെന്ന് വരും. അപ്പോൾ എം ടു എസ് സ്ക്വയർ പ്ലസ് ബി ടു പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് കെ ഈ ടേം ഇൻറ്റു ഈ ടേം, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് എന്തുണ്ടാവും, ഇതിൻ്റെ ന്യൂമറേറ്റർ ബി എസ് പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ ടോട്ടൽ ടേം. ഈ ടേം ഉണ്ടല്ലോ, ഈ ടേമിനെ ഞാൻ എന്ത് ചെയ്തതാണ്, ഈ ടേം കൊണ്ട് മൾട്ടിപ്പിളും ചെയ്തു ഡിവൈഡും ചെയ്തു. അപ്പോൾ ഒറ്റ ഒന്നാക്കിയിട്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ എഴുതാം. ഇതാണ് എന്ത്, നമ്മുടെ എഫ് ഓഫ് എസ്. നമുക്ക് വേണ്ടത് എന്താണ്, എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് ആണ്. ഈ എഫ് ഓഫ് എസിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു, ഈ ഡിനോമിനേറ്റർ അങ്ങോട്ട് പോയിട്ട് ന്യൂമറേറ്റർ ആയി, ഈ ടേം എന്തായി, ഡിനോമിനേറ്റർ ആയി. ഇതാണ് എന്ത്, ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങളത് എന്ത് ചെയ്തോണം, ഒന്ന് ചെയ്തു നോക്കണം, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഒരു വേറൊരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. ഇതിൻ്റെ എന്ത് കാണണം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. അപ്ലൈഡ് ഫോഴ്സ് എഫ് ഓഫ് ടി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഓഫ് ടി. അപ്പോൾ ഇതിൽ എത്ര നോഡ്സ് ഉണ്ട്, രണ്ട് നോഡാണുള്ളത്. ഇവിടെ ഒരു എം എന്ന് പറഞ്ഞ ഒരു നോഡും ഉണ്ട്, പിന്നെ ഈ രണ്ട് എലമെൻറ്റും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നോഡും ഉണ്ട്. ഓക്കെ, സാധാരണ നോർമലി നമ്മൾ മാസിനെയാണ് എന്താക്കി എടുക്കാറ്, നോഡാക്കി എടുക്കാറ്. അപ്പോൾ ഇതിൽ ഒരു മാസമേ ഉള്ളൂ, ഇവിടെ എന്തുണ്ട്, വേറെ ഒരു നോഡുണ്ട്. ഇവിടെ രണ്ട് നോഡുണ്ട്, ഈ ഒന്ന് എം എന്ന് പറഞ്ഞ നോഡും മീറ്റിംഗ് പോയിൻറ്റും സ്പ്രിങ്ങും ഡാഷ്ബോർഡ് ആയിട്ടുള്ള ഒരു നോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് നോഡ് ഉണ്ടെങ്കിൽ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഇവിടെ ഒരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് വൺ ഓഫ് ടി എന്ന് എടുത്തു, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തെടുത്തു, എക്സ് വൺ ഓഫ് ടി എന്നെടുത്തു. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്, എക്സ് വൺ ഓഫ് എസ്. നമ്മളെ ഇൻപുട്ട് എന്തായിരുന്നു, എക്സ് എന്നുള്ളത് എഫ് ഓഫ് ടി എന്നുള്ളതാണ് ഇൻപുട്ട്, എക്സ് എന്നുള്ളതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് വരിക, എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസിന്. അപ്പോൾ ഫസ്റ്റ് എം എന്നുള്ളത് ഫോഴ്സ് നോഡ് എടുക്കുക, അപ്പോൾ അതിലോട്ടുള്ള അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് ഓഫ് ടി. ഓപ്പോസിംഗ് ഫോഴ്സസ് ഏതൊക്കെ ഉണ്ടായിരുന്നു, എഫ് എം, ഈ മാസം കൊണ്ടുള്ള ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ബി വൺ കൊണ്ടുള്ള ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും, ബി ടു കൊണ്ടുള്ള ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഈ മൂന്ന് ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, അപ്ലൈഡ് ഫോഴ്സ് എഫ് ഓഫ് ടി മാർക്ക് ചെയ്തു, എഫ് എം മാർക്ക് ചെയ്തു, എഫ് ബി വൺ മാർക്ക് ചെയ്തു, എഫ് ബി ടു മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എഫ് എം എന്തായി കയറി വരിക, എം ഇൻറ്റു ഡി സ്ക്വയർ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എഫ് ബി വണ്ണോ, ബി വൺ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ബി ടു എന്നുള്ളത് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും കണക്ട് ചെയ്തുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ബോത്ത് എൻഡിലും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എഫ് ബി ടു ഈസ് ഇക്വൽ ടു ബി ടു ഇൻറ്റു ഡി എക്സ് ബൈ ഡി ബൈ ഡി ടി ഓഫ് എക്സ് മൈനസ് എക്സ് വൺ. ഇവിടെ തന്നെ നമ്മൾ എക്സ് വൺ എടുത്തുകൊണ്ടെങ്കിൽ എക്സ് മൈനസ് എക്സ് വൺ എന്നിട്ട്. ഓക്കെ, അടുത്ത എന്താ ചെയ്യുക, ഇപ്പോൾ മൂന്ന് ഫോഴ്സ് വൈ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, എഫ് എം പ്ലസ് എഫ് ബി വൺ പ്ലസ് എഫ് ബി ടു ഈസ് ഇക്വൽ ടു, ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉണ്ട്, is equal to f of t. Okay, f mine values substitute kiya, ee moonu values substitute kiya, add kiya f of t. Next step enna vacha Laplace transform apply kiya. Ivada endu varum, m into s square x of s plus b1 into s into x of s plus b2 into x into
x of s minus x1 of s is equal to f of s. Okay. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യണം? x1 of s എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു? x of s നെ ഒറ്റ ടേം ആക്കി എഴുതി. x of s ന്റെ ടേംസ് ആണ് ഏതൊക്കെയാണ്? m into s സ്ക്വയർ പ്ലസ് b1 into s ഉം b2 into s ഇൻ x of s ഉണ്ട്. അതിനെ ഒറ്റ നാക്കി എഴുതി. b1 plus b2 into s എന്ന് എഴുതി. ബാക്കി x1 ന്റെ ടേം മൈനസ് x1 of s into b2s. b2s into minus x1 of s. is equal to f of s. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എഴുതി. ഇതിനെ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യണം? x1 of s എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത നോഡ് എടുക്കാം. ഓക്കെ, ഈ നോഡ് എടുക്കാം. ഈ നോഡിലോട്ട് ഏതൊക്കെ എലമെന്റ് കണക്ട് ചെയ്യണ്ട്? കെ എന്ന് പറഞ്ഞ എലമെന്റും ഉണ്ട്, ബി ടു എന്ന് പറഞ്ഞ എലമെന്റും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഒരു എം ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞ നോഡാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന് എക്സ് വൺ എടുത്തു, എഫ് കെയും അപ്ലൈ ഉണ്ട്, എഫ് ബി ടും അപ്ലൈ ഉണ്ട്. ഓപ്പോസിറ്റ് ഫോഴ്സസ് ആളുണ്ട്, അപ്ലൈഡ് ഫോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ എഫ് ബി ടുവിന്റെ ഇക്വേഷൻ തൈകാര്യം വരിക, ബി ടു ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ്. ബോത്ത് എൻഡിലും ഡിസ്പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് കെക്ക് ഒറ്റ എൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളൂ. അപ്പോൾ എഫ് കെ ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു എക്സ് വൺ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിക്കുക, എഫ് ബി ടു പ്ലസ് എഫ് കെ ഇസ് ഇക്വൽ ടു എന്ത് വരും? സീറോ എന്ന് വരും. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ബി ടുയുടെ വാല്യൂ എഫ് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. ബി ടു ഇൻറ്റു എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് കെ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് ഇസ് ഇക്വൽ ടു സീറോ എന്നായി. ഇതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സ് വൺ ഓഫ് എസിൻ്റെ ആദ്യം എക്സ് വൺ ഓഫ് എസ് കോമൺ ആക്കി എടുത്തു, ബി ടു എസും ഉണ്ട് പ്ലസ് കെയും ഉണ്ട് എക്സ് വൺ ഓഫ് എസിന്, മൈനസ് എക്സ് ഓഫ് എസ് ഇൻറ്റു ബി ടു എസ്. ഇതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സ് വൺ ഓഫ് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിനെ ഇക്വേഷന് അങ്ങോട്ട് കൊണ്ടുമ്പോൾ പ്ലസ് എക്സ് ഓഫ് എസ് ഇൻറ്റു ബി ടു എഫ് എസ് എന്നാവും. ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ബി ടു എസ് ഡിവൈഡ് ബൈ ബി ടു എസ് പ്ലസ് കെ കിട്ടും. ഇതിനാണ് സെക്കൻഡ് ഇക്വേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതിൽ നിന്ന് ഏത് എലിമിനേറ്റ് ചെയ്യണം? എക്സ് വൺ ഓഫ് എസ് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോ എക്സ് വൺ ഓഫ് എസിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇത്. അപ്പോൾ ബി ടു എസ് ഉണ്ട്, ബി ടു എസ് ഉണ്ട്. അപ്പോൾ ബി ടു എസ് എസ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഓഫ് എസ് രണ്ടിലും എക്സ് ഓഫ് എസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും എക്സ് ഓഫ് എസ് ഉണ്ട്. ഈ ബി ടു എസ് പ്ലസ് കെനെ ഈ ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡും ചെയ്യാം. എം എസ് സ്ക്വയർ പ്ലസ് ബി വൺ പ്ലസ് ബി ടു എസ് ഇൻറ്റു ബി ടു എസ് പ്ലസ് കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡും ചെയ്തു, മൈനസ് ബി ടു എസ് ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എസ്. നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? എന്തായിരുന്നു? എക്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് എസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇത് ന്യൂമറേറ്ററിലോട്ട് പോകും, ഈ വലിയ ടേം ഡിനോമിനേറ്ററിലോട്ടും വരും. ഇതാണ് എന്ത്? നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം, നിങ്ങൾ സ്വന്തമായിട്ടൊന്നും കൂടി ചെയ്ത് നോക്കുക. ഇനി ഇത് ഒരു രണ്ട് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. ഇവിടെ രണ്ട് നോഡ് ഉണ്ട്, എം വൺ ഉണ്ട്, എം ടു ഉണ്ട്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിന് വൈ വൺ വൈ ടു എന്ന് പറഞ്ഞ പേരിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വൈ വൺ ഓഫ് എസും വൈ ടു ഓഫ് എസും ആക്കി എടുക്കുക. എം ടുവിലോട്ട് ഏതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഈ കെ ടു എന്ന് പറഞ്ഞ അത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ കെ ടു ഇൻറ്റു വൈ ടു മൈനസ് ബോത്ത് എൻഡിലും എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഈ എം വണ്ണിലോട്ട് ഏതൊക്കെയുണ്ട്? കെ ടു ഉണ്ട്, കെ വൺ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ എം വണ്ണിൻ്റെ ഉണ്ട്. ഇവിടെ ഇതിൽ എം ടുവിൻ്റെ ഉണ്ടാവും, ഇവിടെ എം വണ്ണും ഉണ്ട്. അപ്ലൈഡ് ഫോഴ്സസ് എഫ് ടി ആണ്. ഓക്കെ, നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതും ഇതിലും എന്താണ്? രണ്ട് നോഡാണുള്ളത്, എം വണ്ണും ഉണ്ട്, എം ടു ഉണ്ട്. എം വണ്ണിലോട്ട് എം വണ്ണിൻ്റെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട് ബി വണ്ണ്, കെ വണ്ണ്, ബി വൺ ടു. ഇതെല്ലാമാണ് ഇതിലോട്ടുള്ള
ഓപ്പോസിറ്റ് ഫോഴ്സ് എം ടുവിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് ബി ടു ഉണ്ട്, ബി വൺ ടു ഉണ്ട്, കെ ടു ഉണ്ട്. ഈ ബി വൺ ടുവിന് മാത്രമേ ഫോർത്ത് എൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് നിങ്ങൾ എന്ത് കാണണം, വൈ വൺ ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ് കാണണം, വൈ ടു ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസ്, എക്സ് വൺ ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസും, എക്സ് ടു ഓഫ് എസ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എസും. ഈ പ്രോബ്ലം എന്താ ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.